ഇതൊന്നും വേണ്ട വിളിക്കരുത്. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ ഇവൻ കൊള്ളാം. പിന്നേതാ? അയ്യോ ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ കൊള്ളാം നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ രക്ഷപ്പെട്ടു, ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ ഇതൊന്ന് അന്വേഷിക്കും, ഒരു പത്ത് രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 1000 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്ടാവിനെ ഞാൻ അയച്ചു. അയ്യോ അതൊന്നും വേണ്ട, ഇത് നടക്കാം. ഒരു 20 ചില്ലറയുടെ താട. അതെന്താ തരാലോ? കമലമ്മേ ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാ പോരും, ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടേ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അങ്ങനെ കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന് അസുഖാടാ ശവികളെ? ആടാ വെറുതെ കുടുംബത്തിൽ ഇരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണന്നേ, അവര് പോയിക്കോളും. ഒന്ന് തലയിൽ ഒന്ന് പോടാ, ഒന്ന് പോടാന്ന് പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വിടാം. ഇങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പ ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടൊരു നായരുണ്ടായാ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല ഞാൻ വേണമെങ്കിൽ അറിയാൻ തരാം, പ്രശ്നമാക്കണ്ട. ഏതാണ് ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവര് ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ആ ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അവര് രാഗം തീർന്ന് മുമ്പിൽ കാണുന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുകാ. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്ന് അറിയാവോ? നിങ്ങൾ ആ രാഗം തീരുന്ന മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ എവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് എന്ത്? ആശാന് പാന്റാ? ആ സംഗതിയുള്ള തിരക്കടില്ല. ഇട്ടു നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട, നിനക്ക് എന്താ വില? 275 മുതലാകുകയല്ല, ഒരു 150 രൂപ പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട, പടാ ബാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. എന്താ, ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണ്, നമ്മക്ക് വേണ്ട. പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ കടയുടെ ശോകണ്ട് കയറിയ അവന്മാർ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ആ ഏതായാലും ഒന്ന് കുശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയണേ. പറയാ ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. യോ ആശാന, ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂ ആയി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. ആ മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ല. Per head 40 rupees. Da? What? ഒരാൾക്ക് 40 രൂപ. All right. നാല് പേർക്ക് 160 രൂപ. കൂട്ടാനും കുറക്കാനും ഒക്കെ ഞങ്ങൾക്ക് അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ? ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല്, വാടാ.
ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാന് വന്നതല്ലേ ആശാന്. എത്ര 160 രൂപല്ലേ ആശാൻ തരും മേടിച്ചോ. ആശാൻ കൊടുക്കേ കൊടുക്കുന്നത് നല്ല ആശാന അല്ലേ. ചക്ര ആശ. അയ്യോ നന്നായിട്ടുണ്ട് ചേട്ടൻ. ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? ഏ അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോ സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗി എന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതുണ്ടോ വാങ്ങണം. അപ്പഴാ അവിടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ. ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100-200 ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. നിനക്കിത് എന്ത് തോന്നി ഭരതാ? അല്ല ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരൂ. എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടൊക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. മറ്റേ പാടാ. ഞാനും തൊണ്ടിക്കൊണ്ടു.
ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. ചെറിയ കടയാവുമ്പോ നമുക്ക് വിലയും പേശാം, ഇങ്ങനെ നടുവെ വെച്ച് കീറേം ചെയ്യാം. എന്റെ മുടി ഞാൻ എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചു കഴിവളവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെക്കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും. ഇത് അതുമില്ല, അനലക്ഷം വേണ്ട. സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. എടാ എനിക്ക് അവളെ ഇഷ്ടമാ, അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെനിക്ക് മറക്കാൻ ഒക്കൂല. കാരണം